വർക്കല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പരിഭാവനവും ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ജനാർദ്ദനസ്വാമി ക്ഷേത്രകുളം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണെന്ന് ഭക്തർ. ഭക്തന്മാരുടെ പരാതി ദേവസ്വം ബോർഡ് അധികാരികൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന ആരോപണവുമുണ്ട്. 2015 പണി തുടങ്ങി 2023 പുനരുദ്ധാരണം നടത്തി ഭക്തർക്കായി കുളം തുറന്നുകൊടുത്തു. എന്നാൽ നാളിതുവരെയായിട്ടും കുളം വാച്ചറിനെ നിയമിച്ചിട്ടില്ല. ക്ഷേത്രകുളത്തിന് ചുറ്റും വൈദ്യുതി വിളക്കുകളും സ്ഥാപിച്ചിട്ടില്ല. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ വർക്കല ക്ഷേത്രത്തിലെ കുളത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപമാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഇവിടുന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ ഈ കുളത്തിന് നാല് ചുറ്റും വന്നിരുന്ന് മദ്യപിക്കുകയും മറ്റുള്ള അനാശസ പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ തെരുവിളക്കില്ലാത്തതിൻ്റെ ഒരു വിഷമം ഈ കുളത്തിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടാൽ അറിയാൻ പറ്റും. കാരണം വരുന്ന സഞ്ചാരികൾ ഇവിടെ ഈ സ്നാഹിയും മറ്റും വളരെ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളല്ലേ കുളത്തിന് സൈഡിലായിട്ടിട്ട് പോകുന്നത്. അതുകണക്കിന് ഇവിടുത്തെ ജനങ്ങളും കുറച്ച് ആൾക്കാർ ഇവിടെ ഈ കുളത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സോപ്പ് മറ്റ് അഴുക്കും സോപ്പും വീറുകുപ്പികളൊക്കെ ഇവിടെ എറിഞ്ഞിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു കുളം വാച്ചറോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ച് ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ കുളത്തിന് കുറേ പൈസ ഒക്കെ ചിലവാക്കി ശരിയാക്കിയെങ്കിലും ഇത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മോളിൽ കിടക്കുന്ന മല വിസർജനങ്ങളെല്ലാം ഈ കുളത്തിലോട്ട് ഒഴി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലല്ല കുളം ശരിയാക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ വളരെ വിഷമമുള്ള കസ. കാരണം ഈ ചൂട് സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാരെല്ലാവരും ഈ കുളത്തിനെയാണ് ആശ്രയിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ രാത്രി വന്ന് കുളിക്കാനൊക്കെ വളരെ സഹായം വരാണ് ഈ കുളം. അപ്പോൾ ഈ പല ആൾക്കാർ വർക്കറുള്ള എല്ലാ ജനങ്ങൾക്കും ഈ കുളം വളരെ ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. പക്ഷെ അത് സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ദേവസ്വം ബോർഡിനോ മറ്റു അധികാരികൾക്കോ ഒന്നും ഒരു വിധത്തിലുള്ള ആത്മാർത്ഥത ഇല്ലാതെയാണ് കാണുന്നത്. കുളത്തിന് മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പരിസരത്ത് മദ്യക്കുപ്പികളും ബിയർ ബോട്ടിലുകളും ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അന്യസംസ്ഥാനത്തു നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾ മലിനമാക്കുന്നു എന്ന ആക്ഷേപവുമുണ്ട്. കുളം വൃത്തിയാക്കുന്നതിന് കുളം വാച്ചറ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഭക്തന്മാരുടെയും ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രകുളമാണ് നമ്മുടെ പിന്നിലുള്ളത്. ഈ ക്ഷേത്രകുളം കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിനെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് പെയിൻ്റൊക്കെ അടിച്ച് വർണ്ണമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ശോചനീയാവസ്ഥ ഇന്നും മാറിയിട്ടില്ല. ഇപ്പോൾ വിദേശ സഞ്ചാരികളും അന്യസംസ്ഥാന തീർത്ഥാടകരായിട്ടുള്ളവരും ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നത് തന്നെ ഈ ക്ഷേത്ര പരിസരത്താണ്. രാത്രികാലങ്ങളിൽ മദ്യപാനികളുടെ വികാര കേന്ദ്രമായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രകുളം, പരിപാവനമായ ക്ഷേത്രകുളം മാറിയിരിക്കുന്നത്. ഈ ക്ഷേത്രകുളത്തിൻ്റെ മഹത്വമോ അതിൻ്റെ പരിപാവനതയോ കാത്തു സൂക്ഷിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മേജർ ഗ്രൂപ്പായ വർക്കല ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ദേവസ്വം ബോർഡിൽ കുളം വാച്ചർ എന്ന് പറയുന്ന തസ്തിക ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ മറ്റനവധി തസ്തികകളും ഇല്ലാതാക്കിയിട്ടുണ്ട്. 8 വാച്ചർമാർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത് ഇന്ന് 4 ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ തസ്തികകളിലും പെൻഷൻ മേടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പുനർ നിയമനം നടത്താതെ ഈ പിന്നെ കെടുങ്കാര്യസ്ഥതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വർക്കല ദേവസ്വവും. അത് അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യകത പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇത് കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും MLA ശ്രമബലമായിട്ട് ഇതിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായിട്ടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെളിയിലുള്ള വെള്ളം പോലും ഇന്ന് കുളത്തിലേക്ക് വലിച്ചിറങ്ങുന്ന അവസ്ഥയാണ്. ക്ഷേത്ര ഈ കുളത്തിൻ്റെ പരിസരം മൊത്തം മലമൂത്ര വിസർജനവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഇത് വൃത്തിയാക്കാനോ കരാറടിസ്ഥാനത്തിലെങ്കിലും വൃത്തിയാക്കാനോ ദേവസ്വം ബോർഡ് ഇന്നതുവരെ ഒരു ചിലവില പോലും അണക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് പരിസരവാസികളും ഈ ഭക്തജനങ്ങളും ഒരുമിച്ച് കൂടി ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കേണ്ട ആവശ്യകത അനിവാര്യമായിരിക്കുകയാണ്. എന്നാൽ മാത്രമേ ഈ ക്ഷേത്രകുളം ശുചിയായി സൂക്ഷിക്കുവാനും വരും കാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനും കഴിയുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി.
ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Sarosanitary@gmail.com.